കേട്ടത് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. എല്ലാത്തിനുള്ള മറുപടി ഞാൻ ഇന്ന് തരാൻ പോവുക. സഹിക്കിട്ടിട്ട് ഈ നിങ്ങളുടെ ഈ ലേറ്റസ്റ്റ് കമന്റ്സ് കാണാൻ പറ്റാത്ത സഹിക്കിട്ടിട്ട് അച്ഛൻ കൊളയിൽ കടന്നുറങ്ങാം. കാണിച്ചറിയാൻ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പലർക്കും പരിചയം കാണും. നിങ്ങളൊക്കെ യൂട്യൂബിൽ ഈ ഒരു വ്യക്തിയുടെ വീഡിയോസ് കണ്ട് കാണും. ഇത് ബ്യൂട്ടി ടിപ്സ് മലയാളം. പേരിൽ മാത്രം ബ്യൂട്ടി ടിപ്സ് ഉള്ള ചാനലിനെ കണ്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെങ്ങും ബ്യൂട്ടി ടിപ്സ് പോലും നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് ബ്യൂട്ടി ടിപ്സ് മലയാളത്തിലെ അഞ്ജിത നായർ. ഈ ഒരു ചാനലിലെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് പോകും. അമ്മാതിരി തംബ്നെയിലുകളാണ് ഈ ഒരു ചാനലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തംബ്നെയിലും അടിയിൽ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനും കണ്ടന്റും തമ്മിൽ ഒരു ബന്ധവും കാണത്തില്ല എന്നുള്ളതും ഈ ഒരു ചാനലിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ആദ്യമായിട്ട് ബ്യൂട്ടി ടിപ്സ് മലയാളം എന്ന് പറഞ്ഞ ചാനൽ കണ്ടു കഴിഞ്ഞാൽ ഒരു 18+ ചാനലായിട്ടേ തോന്നുകയുള്ളൂ. നിങ്ങൾ തുടക്കത്തിൽ കണ്ട അഞ്ജിത നായർ കരഞ്ഞുകൊണ്ടൊക്കെ ഓടി വരുന്ന ഒരു വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ടൊരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോയുടെ തംബ്നെയിലും ടൈറ്റിലും കണ്ടന്റുമായിട്ട് ഒരു ബന്ധവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അങ്ങനെയാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. വീഡിയോയുടെ ടൈറ്റിൽ ഇതാ ഇങ്ങനെയാണ്: ഹസ്ബൻഡിന്റെ മുന്നിൽ വെച്ച് അമ്മച്ചി ലുക്കായല്ലോ മോളെ, കമന്റ് കണ്ട് ഏട്ടൻ ചിരിക്ക. എന്തായാലും ഏട്ടൻ ചിരിച്ച ആ സംഭവം നമുക്ക് ബാക്കിയൊന്ന് കാണാം. മതി, സോയാബീൻ ഒക്കെ ഇളക്കി കഴിഞ്ഞിട്ട് സാവകാശം മറുപടി തന്നാൽ മതി. എല്ലാത്തിനും ഇന്ന് മറുപടി കൊടുക്കണം ചേച്ചി. ഇങ്ങനെ ബാഡ് കമന്റ് ഇടുന്നവർക്കെല്ലാം നമ്മളൊരു പാഠം പഠിപ്പിക്കണം. കാരണം ചേച്ചി ചെയ്യുന്ന കണ്ടന്റുകൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ബാഡ് കമന്റ് ഇടാൻ തോന്നുവോ? എല്ലാത്തിനും ഇന്ന് മറുപടി കൊടുക്കണം. സഹിക്കിട്ടിട്ട് ഈ നിങ്ങളുടെ ഈ ലേറ്റസ്റ്റ് കമന്റ്സ് കാണാൻ പറ്റാത്ത സഹിക്കിട്ടിട്ട് അച്ഛൻ കൊലയിൽ കടന്നുറങ്ങാം. കാണിച്ചറിയാൻ നിങ്ങൾക്ക് ഈ കമന്റുകളൊക്കെ കണ്ടതിന് ശേഷം അച്ഛന് സങ്കടം സഹിക്കാൻ വയ്യാതെ കോലായിൽ കിടന്ന് ഉറങ്ങിപ്പോയിരിക്കുകയാണ്. ഗൈസ്, എന്താ ചെയ്യുക? അച്ഛന് പോലും സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വൃത്തിയായിട്ട കമന്റുകളായിരിക്കും വന്നിട്ടുണ്ടാവുക. ചേച്ചി ഓർത്ത് സെൻഡി ആക്കാൻ നോക്കിയതാണെങ്കിൽ എനിക്കത് കണ്ടിട്ട് സെൻഡി അല്ല തോന്നിയത്, സത്യം പറഞ്ഞ ചിരിയാണ് വന്നത്. അച്ഛൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് അവിടെങ്ങാണ്ട് കിടന്ന് ഉറങ്ങിയതാണ്. അതുവരെ എടുത്തു വെച്ചിട്ട് എന്താണ് ചേച്ചി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ആൾക്കാർ ചേച്ചിയുടെ വികാരത്തോടൊപ്പം വരണമെങ്കിൽ ഉള്ളി എന്ന് പറഞ്ഞു, ചേച്ചി ഉള്ളി എന്ന് പറഞ്ഞു, ഉള്ളി എന്ന് കരച്ചിൽ പറഞ്ഞു. ഇതെന്തോ ആക്കി കരയുന്ന പോലെയൊക്കെ ഉണ്ട്. ചേച്ചിയുടെ വിഷമത്തെ ഞാൻ കളിയാക്കുന്നതല്ല, എന്നാലും ചേച്ചി ആക്കി കരയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കമന്റ്സ് ഞാൻ വായിക്കട്ടെ, നിങ്ങളുടെ ലേറ്റസ്റ്റ് കമന്റ്സ് വായിക്കട്ടെ. അതിനുള്ള മറുപടി എനിക്ക് തരണ്ടേ? നിങ്ങൾ പറ തരണ്ടേ? തരണം. അല്ലെ, എനിക്കൊരു സമാധാനം കിട്ടില്ല. കിട്ടില്ല പറ, കിട്ടില്ല. എനിക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ എനിക്കെല്ലാം മറുപടി തന്നേ പറ്റൂ. ഈ ഫോണാണ് സത്യം. ഇതാ ഞാൻ എൻ്റെ ഐ ഡി എടുത്തിട്ടുണ്ട്. ഈ ഐ ഡിയിൽ ഞാൻ ലേറ്റസ്റ്റ് ലാസ്റ്റ് വന്ന് ഞാൻ വായിച്ചു നിങ്ങൾക്ക് കമന്റ്സ്. ഞാൻ ഗൈസ്, ചേച്ചി നാഗവല്ലി എഫക്റ്റ് കൊണ്ടുവരാൻ നോക്കിയതാണ് എന്ന് ശ്വാസമൊക്കെ എടുത്തുവിട്ട്, പക്ഷേ അതങ്ങോട്ട് ഏക്കുന്നില്ല. കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. കുറച്ച് നാച്ചുറാലിറ്റി കൊണ്ടുവരാൻ നോക്കിയതാണെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. ഈ പെണ്ണിന് വട്ടാണോ പട്ടിഷോ? ഞാൻ പട്ടി ഷോ ആണോ മറ്റേ ഷോ ആണോ എന്ന് നിങ്ങളല്ല സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് എന്റെ വീഡിയോ എങ്ങനെ ഇടണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ ട്രിപ്പ് തരുന്നതിന് അതൊരു മോശം കമന്റ്സ് ആണെങ്കിൽ എനിക്കത് പറയാനില്ല. ഏതവനാണ് ഇങ്ങനെയൊക്കെ കമന്റ്? പട്ടി ഷോ ആണ് പോലും പട്ടി ഷോ. ചേച്ചി ഏത് വീഡിയോയിലാണ് പട്ടി ഷോ കാണിച്ചിട്ടുള്ളത്? നിനക്കൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും? നിനക്കൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു? ചാനലിന്റെ പേര് ബ്യൂട്ടി ടിപ്സ് മലയാളം ആണെങ്കിലും ഇന്നേ വരെ ചേച്ചി ഒരു ബ്യൂട്ടി ടിപ്സ് പോലും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബ്യൂട്ടി ടിപ്സിന് പകരം ബാക്കി വീട്ടു ജോലി ചെയ്ത് ചേച്ചി പൈസ ഉണ്ടാക്കുന്ന നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ഇത്രയും ബുദ്ധി വെച്ച് പൈസ ഉണ്ടാക്കാൻ ആരെ കൊണ്ട് സാധിക്കും? ഇതിനെയൊക്കെ പട്ടി ഷോ എന്നാണോടാ നീക്ക് വിളിക്കുന്നത്? എന്തായാലും ആ പട്ടി ഷോ എന്ന് പറഞ്ഞ് വിളിച്ചവനൊക്കെ കാണിച്ചത് വളരെ മോശമായി പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ലടേ. അമ്മയ്ക്ക് ഭയങ്കര നാണം, മോൾക്ക് നാണമേ ഇല്ല. അതാ നിങ്ങൾ കണ്ടോളൂ, കമന്റ്സ് ഞാൻ വായിച്ചതാ. അമ്മയ്ക്ക് ഭയങ്കര നാണം, മോൾക്ക് നാണമേ ഇല്ല. ഇല്ല ഇല്ലടോ, അത്ര തന്നെ ഇല്ല. രണ്ട് മന്ദബുദ്ധികൾ. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇല്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ചേച്ചിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കുഴപ്പം? ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഒന്ന് നേരിൽ കാണാൻ ആഗ്രഹം, സന്തോഷം. ഡിയർ അഞ്ജിത ചേച്ചീസ്, ഞാൻ കൊണ്ട് പറയാ, ചേച്ചി പറയുന്നത് വേറെ, വീഡിയോ ചെയ്യുന്നത് വേറെ, ഞാൻ പറയുന്നത് വേറെ, വീഡിയോ ചെയ്യുന്നത് വേറെ. അങ്ങനെ ഞാൻ, എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മിസ്റ്റേക്ക് ആണ്, അത് ഞാൻ തിരുത്താൻ ശ്രമിച്ചോളാം.
ഇല്ല ചേച്ചി, അങ്ങനെ നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ചേച്ചിയുടെ തമ്മനെയിൽ കണ്ടിട്ട് നമ്മൾ ആ വീഡിയോ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചേച്ചിൻ്റെ ടൈറ്റിൽ വായിച്ചിട്ട് ആ വീഡിയോ കാണുമ്പോൾ ഏകദേശം നമ്മളൊരുമാതിരി അവിയൽ പരുവം പോലായിപ്പോകും. കാരണം തമ്മനെയിലും ടൈറ്റിലും വീഡിയോയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തൊരു രീതിയിലേക്ക് ഈ കണ്ടൻറ്റിനെക്കുറിച്ച് അറിയാത്തവർക്ക് തോന്നും. പക്ഷേ ചേച്ചിയുടെ കണ്ടൻറ്റിനെക്കുറിച്ച് എന്താണ് യൂട്യൂബ് എന്ന് അറിയുന്നവർക്ക് അങ്ങനെ ഒരിക്കലും തോന്നില്ല ചേച്ചി. ചേച്ചിയുടെ തമ്മനെയിലും ടൈറ്റിലും കണ്ടൻറ്റും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം കാരണമാണ് ചേച്ചിയുടെ വീഡിയോസ് പലരും കാണുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾക്കാർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ചേച്ചി, അങ്ങനെ തോന്നിയിട്ടില്ല. ഏതോ ഒരു പൊട്ടൻ അങ്ങനെ തോന്നിയതായിരിക്കാം ചേച്ചി. അതിൽ മാപ്പൊന്നും പറഞ്ഞ കാര്യമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ആ ഇനി ഇങ്ങനെ കരയുന്നത് എന്തിനാ? അങ്ങ് പോയിക്കൂടെ പുല്ല്. കരയല്ല, എന്റെ വിഷമം ഞാൻ അവതരിപ്പിച്ചതാ. അത് കണ്ണുനീർ ഒഴിക്കാൻ അത് കരച്ചിലാവുള്ളൂ എന്ന് പറയുമ്പോ എനിക്കതിനെ കുറിച്ചൊന്ന് അതെ ചേച്ചി, ഇത് ചേച്ചിയുടെ വീഡിയോസ് കാണുന്ന ഞങ്ങൾക്ക് ഒന്നും തന്നെ പറയാനില്ല. ആ വിഷമം കണ്ടിട്ട് സഹിക്കുന്നില്ല ചേച്ചി, നെഞ്ച് പൊട്ടുന്നുണ്ട്, നെഞ്ച് പൊട്ടുന്നുണ്ട്. എനിക്ക് ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാനിവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷമം, സങ്കടകരമായിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും വിഷമം തോന്നിയോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എനിക്കൊരു കരച്ചിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അപ്പോൾ ബൈ.